കരുണക്കടലായ രാജ സയ്യിദായ റബ്ബേ, മാലിക്കുൽ മുലുക്കായ പടച്ചവനെ, ഈ സദസ്സ് നീ കണ്ടല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. തുടങ്ങിയത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെ ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ അത്ര ശ്രദ്ധയോടെ വാണു കെട്ടിരുന്ന പാലച്ചിറയിലെ സദസ്സ് അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചോനെ. ഈ തൂണ് വെച്ചവർക്ക്, ഈ സ്റ്റേജ് കെട്ടിയവർക്ക്, ഇവിടെ ഓടി നടന്നവർക്ക്, ഇത് വൃത്തിയാക്കിയവർക്ക്, ഈ സംഘാടക സമിതിയിലെ വോളണ്ടിയേഴ്സ്, അല്ലാഹുവേ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്, അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. ഈ റോഡിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മജ്‌ലിസ് വെക്കുമ്പോ അതിന്റെ ശബ്ദം വളരെ പ്രാധാന്യം ാണ് അതുകൊണ്ട് നല്ലതുപോലെ മൈക്ക് സെറ്റ് ക്രമീകരിച്ചിരുന്ന മൈക്കിന്റെ ഓപ്പറേറ്റർ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒന്നും പറയേണ്ടി വരാതെ വൃത്തിയായി കൈകാര്യം ചെയ്ത ആ വിഷയത്തിൽ വലിയ കഴിവുള്ള സഹോദരനാണ് അല്ലാഹു. അതിന്റെ ഗുണം നീ കൊടുക്കണേ അല്ലാ, അതിന്റെ ഹൈറ് കൊടുക്കണേ അല്ലാ, അതിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഇവിടെ ഇന്ന് നേത്ര പരിശോധന ക്യാമ്പ് നടന്നു, അതിന് സഹകരിച്ചവര് ഒരുപാട് പാവപ്പെട്ട രോഗികൾ വന്നുറപ്പേ, അവർക്കൊക്കെ പൂർണ്ണമായും കാഴ്ച കൊടുക്കണേ അല്ലാ. കണ്ണിന്റെ ഒരു തകരാറും നീ വരുത്തല്ലേ അല്ലാ. റബ്ബേ അല്ലാഹുവേ, ഈ നാട്ടുകാർക്ക് നീ ഐക്യം കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പ്രളയം പോലെയുള്ള ദുരന്ത ദുരിതങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട് പടച്ചോനെ, ആരോഗ്യമുള്ള സോലിഹീങ്ങളായ മക്കൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ പറക്കത്ത് കൊണ്ടത് മാറ്റിക്കിട്ടവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗം ബാധിച്ചവരുണ്ട്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളവരുണ്ട്. അല്ലാ യാ ഷാഫിയാ കാഫിയാ മുആഫി എന്ന ഇസ്മുകളുടെ പറക്കത്ത് കൊണ്ട് അവർക്ക് ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെവിടെയെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാ നീ കരിച്ചു കളയണേ അല്ലാ, നീ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്നുകൊണ്ട് വേദന സഹിക്കുന്നില്ല ഉപ്പാ എന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മക്കളുടെ അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ പാപമാണ് റബ്ബേ, ഞങ്ങളെ പ്രസവിച്ചവരല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ, ഞങ്ങൾ ഉറങ്ങാതെ ഞങ്ങളുടെ ഉമ്മ ഉറങ്ങിയിട്ടില്ല പടച്ചോനെ, ഞങ്ങൾ കരഞ്ഞാൽ കൂടെ കരഞ്ഞിട്ടുണ്ട് റബ്ബേ. ഉമ്മാന്റെ കബറും എടുത്ത് ചെടി നട്ട് വെച്ചിട്ട് കണ്ണീര് കൊണ്ട് ആ ചെടിക്ക് വളം തീർക്കുന്ന മുബാറക്കിനെ പോലെയുള്ള ഒരുപാട് സ്നേഹ സംബന്ധി സദസ്സിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഇവിടെ വന്നിരിക്കുന്നവരുടെ ഉമ്മമാരിൽ മരിച്ചുപോയവരുണ്ടെങ്കിൽ യാ അല്ലാഹ് സ്വർഗം കൊടുക്ക റബ്ബേ, സ്വർഗം കൊടുക്ക റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ ആരോഗ്യവും ആഫിയത്തും കൊടുക്കല്ല. പ്രായം കൊണ്ടവർ നരച്ചുപോയത് കൊണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തവർ പറഞ്ഞാൽ അതൊക്കെ സ്നേഹത്തോടെ പൊരുത്തപ്പെട്ട് കൂടെ ഇരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണേ അല്ല. ആ ഉമ്മാടെ ശാപം ഞങ്ങൾക്ക് തരല്ല റബ്ബേ, ആ ഉമ്മാടെ പിണക്കം ഞങ്ങൾക്ക് തരല്ല അല്ല, ആ ഉമ്മ ഞങ്ങൾക്കെതിരെ ദുആ ചെയ്യാൻ ഇടവരുത്തല്ല അല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പായ അനുഗ്രഹിക്കണേ അല്ല. എല്ലാവരും ഉമ്മയെ കുറിച്ച് പറയുമ്പോ പലരും ഉപ്പയെ കുറിച്ച് പറയല് കുറവാണ് അല്ല. ഞങ്ങളെ ഞങ്ങളാക്കിയത് ഉപ്പയാണല്ല, ഞങ്ങളെ തല്ലിയ രാത്രി ഞങ്ങളെ ഉപ്പ കരയാതെ ഉറങ്ങിയിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് പള്ളിയിൽ പോയ ഉപ്പയാണ്, ഞങ്ങളെ സ്നേഹത്തോടെ പേര് വിളിച്ച ഉപ്പയാണ്, ഞങ്ങൾക്ക് കടയിൽ കൊണ്ടുപോയി പലഹാരങ്ങൾ വാങ്ങിത്തന്ന ഉപ്പയാണ്, ഞങ്ങൾക്ക് വസ്ത്രം കൊണ്ടുത്തന്ന ഉപ്പയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പമാരിൽ മരിച്ചുപോയി ഇവിടെ കബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ ആ ഉപ്പാക്ക് ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ആ വയസ്സുകാലത്തവരെ പൊന്നുപോലെ നോക്കാൻ മക്കളായ നിങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഈ വിനീതന്റെ ലൈവ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്ന ഷാഫി എന്ന സഹോദരൻ വടക്ക മലബാർ മുഴുവനും ആ സഹോദരത്തിലുണ്ട്. ഇന്ന് ആ സഹോദരൻ എത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ഒരു വലിയ സർജറിക്ക് നാളെ വിധേയനാകുകയാണ്. പകൽ
സമയം മുഴുവനും സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അല്ലാഹുവേ, ഈ സലാത്തിന്റെ ഈ മഹബ്ബത്തിന്റെ റബീഇന്റെ സദസ്സിന്റെ കാവല് ഔപ്പാക്ക് കൊടുക്കണേ. അല്ലാ, ഔപ്പാക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഉമ്മാക്ക് താങ്ങാൻ പറ്റൂല, മോനെ താങ്ങാൻ പറ്റൂല, അതുകൊണ്ട് കാക്കണേ അല്ലാ. അതുപോലെ ആ സഹോദരന്റെ ഒരു സുഹൃത്ത് ഉപ്പാക്ക് നാളെ അമൃതയിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ബുദ്ധിമുട്ട് കൂടാതെ സന്തോഷത്തിലാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീയാണ് കാവലല്ല, നീയാണ് സംരക്ഷകനല്ല, ആ പ്രിയപ്പെട്ട പപ്പയെ സ്നേഹിക്കുന്ന പൊന്നുപോലെ കരയിപ്പിക്കല്ല അല്ലാഹുവേ. ഇങ്ങനെ മക്കള് പറയുമ്പോ മറക്കാൻ പറ്റൂല, അവർ അത്രത്തോളം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കൊണ്ടല്ലേ ഉമ്മരിച്ച വിട്ടുന്ന കാലത്ത് വാപ്പയച്ച വിട്ടുന്ന കാലത്ത് അവര് കഴിക്കുന്ന ഭക്ഷണത്തിന് വിഷം ഇറക്കി കൊടുക്കുന്ന കാലത്ത് ഉമ്മായും വാപ്പായും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ ഖൈറ് കൊടുക്കണേ അല്ലാ. പാലച്ചിറയുന്ന നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഐക്യവും സമാധാനവും സന്തോഷവും തരണേ അല്ലാ. ഒരു കലാപം തരല്ലേ അല്ലാ. ധർമ്മോരക്ഷിത രക്ഷിതാ എന്ന മഹാഭാരതം പറഞ്ഞതുപോലെ എല്ലാ മതത്തിൽപ്പെട്ടവരെ സ്നേഹത്തോടെ വെടിയുന്ന സ്നേഹത്തിന്റെ ഒരു പ്രദേശം ഒരു പ്രദേശമാക്കണേ അല്ലാ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഗൾഫിലും നാട്ടിലുമായി. അല്ലാഹുവേ, ഇവിടെ വന്ന് ഈ മജ്‌ലിസിൽ ഇരുന്ന കൂലി നീ കൊടുക്കണേ അല്ലാ. ഇവിടത്തെ സംഘാടകരൻ മുൻകാല വിലാദ കമ്മിറ്റിയുടെ പ്രവർത്തകരിൽ മരിച്ചുപോയവരുണ്ട്. അല്ലാ, ഈ മജ്‌ലിസിന്റെ കൂലി അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇപ്പോ സ്വതക്ക തന്ന ഒരു സഹോദരൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തെ സഹായിക്കുന്ന ഒത്തിരി ആളുകൾ ഗൾഫിലും നാട്ടിലുമായിട്ടുണ്ട്. റഹ്മാനിയ കോളേജിനെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് തിരിച്ചു കൊടുക്കാതെ കൈവശം ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പൊന്നുമോൻ അൽതാഫ് നാളെ ഗൾഫിലേക്ക് പോവുകയാണ്. റഹ്മാനായ പടച്ചോനെ, ഉസ്താദിന്റെ ഒരു മൂത്ത മകൻ മരണപ്പെട്ടു പോയി സഹോദരന്റെ ജീവിതത്തിൽ, ആ സഹോദരന്റെ കുടുംബ ജീവിതത്തിൽ, ആ സഹോദരന്റെ മാതാപിതാക്കളിൽ, ആ സഹോദരന്റെ യാത്രകളിലൊക്കെ ബറക്കത്ത് കൊടുക്കല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഹബീബിനെ കാണണം അല്ലാ. ഞങ്ങളുടെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം അല്ലാ. എത്ര നോക്കിയിരുന്നാലും ആ മുഖത്തിനൊന്ന് കണ്ണെടുക്കാൻ കഴിയില്ലെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ മുഖമേ നബി മുഹമ്മദ് മുസ്തഫ. ആ പൂനിലാവില്ലാത്ത മദീനത്ത് എങ്ങനെ ഞാൻ നിൽക്കുമെന്ന് ചോദിച്ച് കണ്ണീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹ ഇറങ്ങിപ്പോയിട്ട് ഒടുവിൽ കാണാൻ ഓടി വന്ന പൂനിലാവേ നബി മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം ഒന്ന് സ്വപ്നത്തിൽ വരാതായപ്പോ ജാലത്ത് വന്ന് കുഞ്ഞുകുട്ടിയെ പോലെ നിലവിളിക്കാൻ കാരണമായ മുത്തായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ ഉകാശ റളിയല്ലാഹു അൻഹു വാലിപ്പടം നമുക്കേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും വാലിപ്പുണരാൻ വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യവേഷം കെട്ടി ഇറങ്ങി വന്നിട്ടുള്ള ഒരേ ഒരു മുഖമേ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഇത്രയധികം മതിഹെഴുതണമെങ്കിൽ അത് ഒരേ ഒരു പൂനിലാവിന് മാത്രമാണ് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പാട്ടുപാടി പ്രസംഗിച്ച് കരയണമെങ്കിൽ അത് ഒരേ ഒരു പ്രകാശം മാത്രമാണ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പച്ചക്കുട്ട കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പേര് കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒരുമിച്ച് കൂടിയ ഈ ആവേശവുമെല്ലാം ഒരേ ഒരു കാരണം കൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് മന്നാരയിൽ ആയിരക്കണക്കിന് ഉസ്താദുമാർ ഒരുമിച്ച് കൂടിയത് ഖത്മുൽ ബുഖാരി എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മധുരം വിളമ്പാനാണെങ്കിൽ അതിന്റെയും രഹസ്യം നബി മുഹമ്മദ് മുസ്തഫ. ഇബാദത്തിന്റെ രഹസ്യമേ, ആത്മാവിന്റെ സൗന്ദര്യമേ, ഈമാനിന്റെ ശക്തിയേ, ഇസ്ലാമിന്റെ പ്രതീക്ഷയെ, ഇസ്ലാഹിയത്തിന്റെ പരിമളമേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ നോക്കുന്ന ആ മുഖം നിങ്ങൾക്ക് തരും
ശൈത്യങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഈ ഓട്ടവും ഈ ചാട്ടവും ഈ പരിസരവും ഈ കണ്ടപ്പാടും ഈ വിളിച്ചു പറയലും ഈ തൊണ്ടപൊട്ടലും ഈ നെഞ്ചുവേദനക്കലും ഈ ഒരുമിച്ച് ഉടലും ഈ ഉറക്കമുടിയലും ഒന്നും വെറുതെ ആക്കല്ല അല്ലാ. ആരോടും ഇല്ലാത്ത ഇരുട്ടറയാളും കബറിന്റെ അകത്ത് ഇതാരാന്ന് ചോദിക്കുമ്പോ എന്റെ എന്ന് ഉറക്കെ പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ 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 തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.